വയനാട്ടിലെ വാളരംകുന്ന് വനമേഖലയിൽ മാവോയിസ്റ്റ് കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് നീങ്ങിയ മാധ്യമ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. നിഖിൽ പ്രവേശ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. നിഖിൽ, എന്താണ് പോലീസ് പറയുന്നത്? ഉന്മേഷ്, ഇന്ന് രാവിലെ ഏതാണ്ട് 11 മണി മുതൽ ഈ സംഭവ സ്ഥലത്തുള്ള ഒരു മാധ്യമ പ്രവർത്തകരാണ് ഞാൻ. അത് മുതൽ നമുക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിൽ കാര്യമായ തടസ്സമുണ്ട്. ഇതുവരെ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണമോ അല്ലെങ്കിൽ ഈ സംഭവ സ്ഥലത്ത് പോയി വന്ന ഉദ്യോഗസ്ഥരുടെ പ്രതികരണമോ നമുക്ക് ലഭ്യമായിട്ടില്ല. മണിക്കൂറുകൾ നമ്മൾ അവരോട് ആവശ്യപ്പെടുകയും തുടർന്ന് അല്പസമയം മുൻപ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ SP ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചിരുന്നെങ്കിലും അത്രയും മണിക്കൂറുകൾ കാത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. എന്നാൽ ഇതുവരെ അക്കാര്യത്തിലൊരു കൃത്യത വരുത്താനോ ഒരു വ്യക്തത വരുത്താനോ പോലീസ് തയ്യാറായിട്ടില്ല. ഞങ്ങൾ മുകളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കവേ എല്ലാവരെയും തടയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് ചോദ്യം ചെയ്ത ചില മാധ്യമ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇത് അനാവശ്യമായ ഒരു ഒളിച്ചുവെക്കൽ ഈ വിഷയത്തിൽ കൊണ്ടുപോവുകയാണ് പോലീസ്. രാവിലെ മുതൽ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരും പോരാട്ടം പ്രവർത്തകരും ഉൾപ്പെടെ പറയുന്നുണ്ട് ഇക്കാര്യത്തിലൊരു ഏകപക്ഷീയമായ ഏറ്റുമുട്ടലാണ് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അത്തരം ആക്ഷേപങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ നടപടികൾ. ഞങ്ങൾ ഏറെ കിലോമീറ്റർ നടന്നാണ് ഇപ്പോഴുള്ള ഈ പ്രദേശത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇനി നമുക്ക് ആകെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദൃശ്യം എന്നുള്ളത് അത് ആ ആംബുലൻസിലേക്ക് മൃതദേഹങ്ങൾ കയറ്റുന്നത് മാത്രമായിരിക്കണം. അത് ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് കടന്നു ചെല്ലാൻ ശ്രമിച്ചത്. എന്നാൽ നമ്മളെ നിരന്തരം തടയുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നിരന്തരം തടയുകയും അത് ചോദ്യം ചെയ്ത മാധ്യമ പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുകയും ചെയ്ത് അവരെ കയ്യേറ്റം ചെയ്യാൻ വരെ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങേയറ്റം അപലപനീയമായ വിഷയമാണ്. കാരണം ഇത് നേരത്തെ തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇതൊരു ഏറ്റുമുട്ടലല്ല എങ്കിൽ, അതായത് ഇതൊരു പോലീസിന് സാധാരണ ഒരു കോമ്പിങ്ങിനിടെ ഉണ്ടായ ഒരു ഏറ്റുമുട്ടൽ മാത്രമാണെങ്കിൽ ഇത്രമേൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഈ പോലീസുകാർ നൽകുന്ന വിവരം എന്താണ്? അവിടേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുന്നതിന് അവരെന്ത് കാരണമാണ്? തങ്ങൾക്ക് മുകളിലേക്ക് കടന്നു ചെല്ലാനുള്ള അനുമതി ജില്ലാ കളക്ടർ തന്നെ നൽകിയിട്ടും അതിനോട് പോലീസ് വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനാകുന്നത്. എന്തോ മറച്ചു വെക്കാനുണ്ട് എന്ന് സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായത്. ഇത് ചോദ്യം ചെയ്ത മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ വരെ ശ്രമിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. നേരത്തെ തന്നെ കഴിഞ്ഞ തവണ ഉണ്ടായ ഏറ്റുമുട്ടലുകളിലൊക്കെ ഉയർന്ന സമാനമായ ആരോപണവും ചില വസ്തുതകൾ നിരത്തിക്കൊണ്ടുള്ള വിമർശനവും ഈ പോരാട്ടം പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടെ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ ശരിവെക്കുകയാണ് ഈ അനാവശ്യമായി രൂപപ്പെടുത്തുന്ന ഈ ഒരു ഈ വിവരങ്ങൾ നൽകുന്നതിലെ കൃത്യതയില്ലായ്മയും ഒക്കെ. എന്തായാലും 8 മണിക്കൂറിലധികമായി ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ഇവിടെ തന്നെ തുടരുകയാണ്. തങ്ങൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കാനോ സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഉന്മേഷ്, നിഖിൽ, എന്താണ് അവർ പറയുന്നത്? മുകളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ തടയുന്നു എന്നാണോ? അവിടേക്ക് കടത്തി വിടുന്നതിന് വിടാതിരിക്കുന്നതിന് എന്ത് കാരണമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്? നിഖിൽ, പ്രത്യേകിച്ച് ഒരു കാരണവും പറയുന്നില്ല. രാവിലെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചില വസ്തുതകൾ ഉണ്ടായിരുന്നു. കാരണം മാവോയിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് പോലീസിന് നേരെ വെടിയുതിർക്കുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ആ വേളയിൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉയർത്തുന്നത്. ആ സുരക്ഷാ പ്രശ്നങ്ങൾ ആ സമയത്ത് നമ്മൾ മാറി നിന്നതും അതുകൊണ്ട് തന്നെയാണ്. സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകരെന്നോ പോലീസെന്നോ വ്യത്യാസം അപ്പോഴില്ല. പക്ഷേ ഇത്ര സമയം കഴിഞ്ഞിട്ട്, ഇത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇൻക്വസ്റ്റ് നടപടി ഉൾപ്പെടെ കഴിഞ്ഞിട്ടും ഉദ്യോഗസ്ഥരെല്ലാം തന്നെ മടങ്ങിപ്പോവുകയാണ്. എന്നിട്ട് പോലും ഒരു ഔദ്യോഗിക പ്രതികരണമോ മറ്റൊന്നും ഇതുവരെ ഈ വിഷയത്തിന്മേൽ ലഭിച്ചിട്ടില്ല. നമ്മൾ ഈ മരണം സ്ഥിരീകരിക്കുന്നതും എത്ര പേര് ഈ സംഘത്തിലുണ്ട് എന്ന് ഉറപ്പിക്കുന്നതും തന്നെ ജില്ലാ പോലീസ് മേധാവി ജി പൂങ്കുഴലിയെ ഫോണിൽ ബന്ധപ്പെട്ടാണ്. അതല്ലാതെ ഒരു ഔദ്യോഗികമായ വിവരവും ഇതുവരെ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇത്രയധികം മണിക്കൂറുകൾ ഒളിച്ചു വെക്കേണ്ടുന്ന രഹസ്യം എന്താണ് എന്നാണ് സ്വാഭാവികമായും നമ്മൾ ചോദിക്കുന്നത്. നേരത്തെ സമാനമായ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ മഞ്ചക്കണ്ടിയിലും കരുളായിലും ഒക്കെ ഉണ്ടായപ്പോഴും അവിടേക്ക് മാധ്യമങ്ങളെ കടത്തിവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കുറച്ചധികം സമയം കഴിഞ്ഞാണെങ്കിലും മാധ്യമങ്ങളെ കടത്തിവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിന് വിഭിന്നമായ നടപടിയാണ് ഇവിടെ പോലീസ് സ്വീകരിക്കുന്നത്. പോലീസ് മാധ്യമ പ്രവർത്തകരെ തടയുകയാണ്. മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ ഉണ്ടായ പ്രദേശത്ത് അവിടേക്ക് കടത്തിവിടുന്നില്ല. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.